നിങ്ങളിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രചാരണ ജാഥയുടെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രചാരണ ജാഥയ്ക്ക് പകരമായി ഈ ജനകീയ സദസ്സ് അത് അതിന് പകരമാവുന്നു എന്നൊരു വിലയിരുത്തലിലേക്ക് എത്തുന്നതുകൊണ്ടാണോ നിങ്ങൾ ഒരു ജാഥ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചത്? ഇതൊക്കെ എഴുതാപ്പുറം വായിക്കലാണ്. CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച ജാഥ നേരത്തെ നടന്നതാണല്ലോ. ഇതൊക്കെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ തന്നെ എടുത്തോളൂ, ഇനി 21 മുതലുള്ള എപ്പിസോഡാണെങ്കിൽ അത് എടുത്തോളൂ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കുറേയൊക്കെ ചെയ്തു, ബാക്കിയുള്ളത് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ വരുന്ന ഡിസംബറിൽ 100% ഈ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനകം തന്നെ ലൈഫിലൂടെ 370,000 വീടുകൾ വെച്ചു നൽകിയിട്ടുണ്ട് ഈ ഗവൺമെൻറ്. 16 മുതൽ 20 ദിവസം വരെ 11 ലക്ഷമാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതിലേക്ക് ഇനി എത്തണം. നോക്കൂ, എത്രയോ പേരാണ്, 63,000 പേര്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റിൻ്റെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള തീരുമാനമായിരുന്നു. എക്സ്ട്രീം പോവർട്ടി തുടച്ചു നീക്കുന്ന പദ്ധതിയിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അങ്ങനെ അതിദരിദ്രരായ 63,000 പേരെ സർവേയിലൂടെ കണ്ടെത്തി, അതിനുള്ള പാക്കേജ് തയ്യാറാക്കി, അതിൻ്റെ ഉത്തരവാദിത്വം 63,000 പേരുടെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ എത്രയോ നേട്ടങ്ങൾ, ഇപ്പോൾ പാർലമെൻ്ററി സ്ഥിരം സമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞാൻ കൂടി ഭാഗമായ ട്രാൻസ്പോർട്ട്, ടൂറിസം ആൻഡ് കൾച്ചർ എന്ന ഞങ്ങളുടെ സമിതി ഈ കഴിഞ്ഞ ദിവസം കൊച്ചി സന്ദർശിക്കേണ്ടായി. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ എത്തിയിരുന്നു. എന്താണ് ആ സമിതി സന്ദർശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം? അത്ഭുതത്തോടെ ഇന്ത്യൻ സംഘം, നമ്മുടെ പാർലമെൻ്റ് സംഘം വന്ന് സന്ദർശിച്ചത് കൊച്ചി ജലമെട്രോയാണ്. കൊച്ചി ജലമെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ എന്നല്ല, ലോകത്തിലെ ആദ്യത്തെ ജലമെട്രോയാണ്. അങ്ങനെ ഒരു പദ്ധതി വേറെ ഇവിടെ ഇല്ല. കൊച്ചിയിൽ ആരംഭിച്ച ജലമെട്രോ ഇതാ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഇനി ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? നമ്മുടെ കൊച്ചി മെട്രോ തന്നെ ആദ്യമായി പ്രവർത്തന ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ചെറിയൊരു കാലയളവിനിടയിൽ വ്യവസായ സംരംഭങ്ങൾ രണ്ടാം പിണറായി സർക്കാർ പ്രത്യേകം ഊന്നൽ കൊടുത്തൊരു മേഖലയാണ്. റഹീം, ഒന്ന് ഇടപെട്ടോട്ടെ. വികസന നേട്ടങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും സ്വാഭാവികമായും. ഞാൻ ചോദിച്ചത് ഈ LDF യോഗത്തിലുണ്ടായ തീരുമാനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചാരണ ജാഥ വേണ്ട, എന്തുകൊണ്ട് വേണ്ട? മണ്ഡല സദസ്സിലൂടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മണ്ഡല സദസ്സിലൂടെ ജനങ്ങൾക്ക് നിങ്ങളുടെ വികസന നേട്ടങ്ങൾ എത്തിക്കുന്ന ഈ പരിപാടിയിലേക്ക് പ്രതിപക്ഷം പങ്കെടുക്കാത്തത് പ്രതിപക്ഷത്തെ അതിന് പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു, പ്രതിപക്ഷം പങ്കെടുക്കേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഭരണപക്ഷത്തിൻ്റെ നേട്ടങ്ങളായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് അതിൽ പങ്കെടുക്കുക? ഇതൊരു പ്രചാരണ പരിപാടിയാണ്, ജാഥയ്ക്ക് പകരമുള്ള പരിപാടിയായി തന്നെ കാണുകയാണ്. പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ പറ്റുക? അതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയെന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊതുജനസമ്പർക്ക പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ, അതവർ ചെയ്തതല്ലേ? പിന്നെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. പ്രതിപക്ഷം എന്തിനും കുഞ്ഞുങ്ങളുടെ ക്ലർക്ക് ചെയ്യേണ്ട പണി മുഖ്യമന്ത്രി എടുക്കുന്നു എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ എന്ത്? അല്ല, ക്ലർക്ക് ചെയ്യേണ്ട പരിപാടി എടുക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. അല്ല, പറയട്ടെന്നേ, കേൾക്ക്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങളിപ്പോൾ ഈ പരിപാടി നടത്തുമ്പോൾ അങ്ങനെ ആകരുത് എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏ ന്യായം, ഒരു ക്ലർക്ക് ചെയ്യേണ്ട പരിപാടി മുഖ്യമന്ത്രി ചെയ്യുന്നതോ മന്ത്രിമാർ നേരിട്ട് പോയി ചെയ്യുന്നതോ ആയ പരിപാടിയായി മാറരുത് എന്ന ഉറപ്പിലാണ്. അല്ലല്ല, ഉമ്മൻചാണ്ടി ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതികൾ കേൾക്കുന്നു, അപ്പപ്പോ പരിഹരിക്കാമെന്ന് അപ്പപ്പോ വിളിച്ചു പറയുന്നു, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി. അപ്പോൾ അങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കാത്തിരുന്ന് കണ്ടോളൂ. ഈ കാസർഗോഡ് മുതൽ നവംബർ 18 ഇങ്ങോട്ട് പരിപാടി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മാധ്യമ സംഘങ്ങളെല്ലാം വരും. മുൻപുള്ള ജനസമ്പർക്ക പരിപാടി ആയിരുന്നോ ഇത് എന്ന് നിങ്ങൾ നോക്കിയോളൂ. നിങ്ങൾ അല്ല അങ്ങ് കേൾക്കുന്നേ, അതല്ല സ്മൃതി പരുത്തിക്കാട്, ഒന്ന് ശ്രദ്ധിക്കേ. ഗൗരവമുള്ള ഒരു ചർച്ചയാണല്ലോ, അങ്ങനെയാണ് ഞാൻ വന്നത്. ഇതിലും മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും നേട്ടങ്ങൾ എണ്ണിപ്പറയാവുന്നൊരു ഗവൺമെൻറ്, പക്ഷേ ആ ഗവൺമെൻറ്റിനെതിരെ എന്ത് വിവാദമാക്കുക? പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താ? ഇപ്പോൾ ശ്രീ VD സതീശൻ പ്രതിപക്ഷേതായപ്പോൾ ആദ്യം പറഞ്ഞത് എല്ലാറ്റിനെയും ഞങ്ങൾ എതിർക്കില്ല,
ഞങ്ങളൊരു ക്രിയേറ്റീവ് പ്രതിപക്ഷമായിരിക്കും. അത് ഒരു നല്ല സൂചനയായിരുന്നു. ഞാനൊക്കെ വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ അതിനെ കണ്ടത്. എതിർക്കേണ്ടതിനെ എതിർത്തോളൂ, എല്ലാറ്റിനെ എതിർക്കരുത്. ഇത് കാരണമുണ്ടാക്കി എതിർക്കല്ലേ, അതിൻ്റെ ഭാഗമാണ് ഇത് ബഹിഷ്കരിക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാം ബഹിഷ്കരിച്ചു. ഓണാഘോഷ പരിപാടി ബഹിഷ്കരിക്കും, കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവം ബഹിഷ്കരിച്ചവരാണ് അവർ. പണ്ട് കിഫ്ബി ആകാശ കുസുമാണെന്ന് പറഞ്ഞു. സണ്ണി ജോസഫിൻ്റെ മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ എത്ര വികസനം എത്തിയതെന്ന് നോക്ക്. ഇനി എ ഐ ക്യാമറയെ ബഹിഷ്കരിക്കാൻ പ്രഖ്യാപിച്ചവരാണ് അവർ. ആ എ ഐ ക്യാമറയ്ക്കെതിരെ കേസുമായി പോയി. എത്ര ദിവസത്തെ വിവാദമായിരുന്നു, എത്ര ദിവസത്തെ ചർച്ചയായിരുന്നു, എത്ര കുട്ടയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കലായിരുന്നു ഏത് ഇവരുടെ സമര രീതി. ഈ കേരളത്തിലെമ്പാടും എ ഐ ക്യാമറകളിൽ റീത്ത് വെച്ചു. ഇപ്പോഴോ നമ്മുടെ എ ഐ ക്യാമറയിലൂടെ അനേകം ജീവിതം രക്ഷപ്പെടുത്താൻ കഴിയുന്നു, മനുഷ്യരെ വിലയേറിയ ലൈഫ് രക്ഷപ്പെടുത്താൻ കഴിയുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്നു. ഹൈക്കോടതി തന്നെ ഇത് മാതൃകയാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ശ്ലാഘിക്കുന്നു. ഞാൻ സ്മൃതി പരുത്തിക്കാരനോട് ചോദിക്കുന്നു, എത്ര ദിവസമാണ് ആ വിവാദം കൊഴുപ്പിച്ചത്, എന്തെല്ലാമാണ് പുകില് നടത്തിയത്? അപ്പോൾ പ്രതിപക്ഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഇത് ജനകീയ യാത്രയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും, ജനസമ്പർക്ക പരിപാടി ഈ പറയുന്ന നടക്കാൻ പോകുന്ന മണ്ഡല സദസ്സുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും അവരതിനെ എതിർക്കുന്നു. അത് രാഷ്ട്രീയ പ്രേരിതമായ എതിർക്കുകയാണ്, എന്തിനേയും എതിർക്കും. അപ്പോൾ അത് ശരിയല്ല. കേരളയിൽ മുതൽ നമ്മുടെ നാട്ടിലെ സർവ്വ വികസന പ്രവർത്തനങ്ങളെയും സർക്കാരിൻ്റെ ക്യാമ്പയിനുകളെയും എല്ലാറ്റിനെയും എതിർക്കുകയാണ്. അതൊരു ശരിയായ രീതിയല്ല. ജനം ചിന്തിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഓരോന്നായി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ശരി റഹീം, അപ്പോൾ ഈ ജനസദസ്സിൽ ഈ കാര്യങ്ങൾ, പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ ജനസദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, താങ്കൾക്ക് കേൾക്കാമല്ലോ, താങ്കൾ ഇത്ര നേരം പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് റഹീം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകയാണ്. സ്മൃതി പരുത്തിക്കാട് അവസാനം എത്തിച്ചേർന്ന നിഗമനം, ഇതൊരു ഞങ്ങളെന്തോ രാഷ്ട്രീയ ക്യാമ്പയിന് പുറപ്പെടുന്നു. എൽ ഡി എഫ് ജാഥ വേണ്ട എന്ന് നിശ്ചയിക്കുമ്പോൾ എടുത്ത കാര്യം, തീരുമാനം ഇതാണ്. ജാഥ എന്തുകൊണ്ട് വേണ്ട, ജനകീയ സദസ്സുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പരിപാടിയാണ്. രാഷ്ട്രീയ പരിപാടിയാണെങ്കിൽ രാഷ്ട്രീയ പരിപാടി എന്ന് പറയണം. സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ പരിപാടിക്കല്ലോ പോവുക, അതിലാണ് വ്യക്തത വരേണ്ടത്. അത് രാഷ്ട്രീയ, ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ കൃത്യമായ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. ഇതിനു മുമ്പ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പരിപാടി നടത്തിയില്ലേ? ഞങ്ങൾ പറയട്ടെ, കേൾക്ക്, ഞങ്ങൾ അതിലൂടെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വീടുകളിലും സന്ദർശിച്ചവരാണ്. അതിനെയും ഞങ്ങൾ ആ പരിപാടികളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്, സിപിഎമ്മിന്റെ തനതായിട്ടുണ്ട്. ജനങ്ങളോട് ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളുടെയും സഹായം ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള നിശ്ചയമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പണിയെടുത്ത് ജനങ്ങളിലേക്ക്, ഓരോ ആളിലേക്കും ഇത് എത്തിക്കുക എന്ന ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ കഴിയുന്ന സംഘടനാ മിഷണറി സിപിഐഎമ്മിനുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.